ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് TCL കമാൻഡ്സിനെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജിൽ വരുന്ന കമാൻഡ്സ്. ആ പേര് പറയുന്നത് പോലെ തന്നെ ഡാറ്റാബേസിൽ വരുന്ന ഓരോരോ ട്രാൻസാക്ഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് TCL കമാൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നു, എന്താണ് ഡാറ്റാബേസിൽ വരുന്ന ട്രാൻസാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് കൂടുതലായിട്ടും കേട്ടിട്ടുണ്ടാവുക എവിടെയാണ്? ബാങ്കിങ് ഫീൽഡിലാണ്. ഇപ്പൊ ബാങ്കിനകത്ത് നിന്ന് ഒരു എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാൻസാക്ഷൻ ആണ്. ഒരു എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു ട്രാൻസാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഓരോരോ ഓപ്പറേഷൻസിനെയും ഓരോരോ ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ട്രാൻസാക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ TCL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ ഓപ്പറേഷൻ ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? DML കമാൻഡ്സ് വഴി ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ DML കമാൻഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അവിടെ ഡാറ്റ ഒരിക്കലും പെർമനന്റ് ആയിട്ട് സ്റ്റോർ ആകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്, അത് കാരണം ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ ആ ഒരു കേസസിൽ നമുക്ക് ഡാറ്റ ചില സമയത്ത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ചില ഡാറ്റയെ നമ്മൾ ഡിലീഷൻ ഓപ്പറേഷൻ വഴിയൊക്കെ പെർഫോം ചെയ്തിട്ട് പോയി, അബദ്ധത്തിൽ ചെയ്തു പോയതാണ്. അപ്പൊ നമുക്ക് തിരിച്ച് പഴയതായിട്ടുണ്ടായ ഡാറ്റയെ തിരിച്ചെടുക്കണം. എന്ന് വെച്ചാൽ റോൾ ബാക്ക് ചെയ്തെടുക്കുക, അത്തരം സിറ്റുവേഷൻ. ഇനി അതുമല്ല, ഒരുപാട് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് അവിടെ പെർഫോം ചെയ്തു, അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് പെട്ടെന്ന് ആവശ്യമായിട്ട് വരുന്നു, ആ സമയത്ത് അതിനെ കോൾ ചെയ്തെടുക്കുക. അത്തരം സിറ്റുവേഷനിലെല്ലാമാണ് നമുക്ക് TCL കമാൻഡ് വഴി DML ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ DML ഓപ്പറേഷൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് TCL കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനേജ് ട്രാൻസാക്ഷൻ ഇൻ എ ഡാറ്റാബേസ് ആൻഡ് ഓൾസോ യൂസ്ഡ് വിത്ത് DML കമാൻഡ്സ്. ഇനി ഏതെല്ലാമാണ് TCL കമാൻഡ്സ് എന്ന് ചോദിച്ചാൽ, മെയിൻ ആയിട്ട് മൂന്ന് TCL കമാൻഡ്സ് ആണുള്ളത്. അതിലൊരെണ്ണം കമ്മിറ്റ്, റോൾ ബാക്ക്, സേവ് പോയിന്റ്. കമ്മിറ്റ് എന്ന് പറയുന്ന കമാൻഡ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സേവിംഗ് പർപ്പസിനാണ്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഒരു ഇൻസേർഷൻ ഓപ്പറേഷൻ നടക്കുകയാണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിലീഷൻ നടക്കുകയാണ്. ഈ മൂന്ന് ഓപ്പറേഷൻസും പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർഫോമൻസ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് ആ ടേബിളിനകത്ത് സേവ് ആയിട്ടുണ്ടായിരിക്കണം. പക്ഷെ DMLന്റെ പ്രത്യേകത അനുസരിച്ച് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ആകുന്നില്ല. അങ്ങനെ സ്റ്റോർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇവിടെ DML കമാൻഡ് ആയ ഇൻസേർട്ട് വെച്ചുകൊണ്ട് ഞാൻ മൂന്ന് ഡാറ്റാസ് ആണ് ഈ ഒരു സ്റ്റുഡന്റ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡാറ്റ എന്താ പറയുന്നത്? സ്റ്റുഡന്റ് എന്നുള്ള ടേബിളിലോട്ട് 101 രേഷ്മ എന്നുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു കമാൻഡ് വെച്ചുകൊണ്ട് 101 രേഷ്മ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡന്റ് വാല്യൂസ് 102 റിഷ എന്നുള്ളത്. അപ്പൊ 102. ആൻഡ് തേർഡ് ഡാറ്റ എന്താണ്? 103 ധ്രുവ് എന്ന്. അപ്പൊ ഈ ഒരു DML കമാൻഡ്സ് വെച്ചുകൊണ്ട് മൂന്ന് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ഈ ടേബിളിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ DML കമാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡാറ്റ ഈ മൂന്നെണ്ണം അവിടെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ആയിട്ടില്ല. അങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കമാൻഡ് വേണം? കമ്മിറ്റ് കമാൻഡ് വേണം. ഇനി അത് എവിടെയാണ് കൊടുക്കുന്നത്? ഓരോരോ ട്രാൻസാക്ഷന് ശേഷം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ വഴി നമ്മൾ 101 രേഷ്മ എന്നുള്ളത് ഇൻസേർട്ട് ചെയ്തെങ്കിൽ അത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കണം? കമ്മിറ്റ് എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ഇവിടെ കൊടുക്കണം. അതുപോലെ തന്നെ അടുത്ത ട്രാൻസാക്ഷൻ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ കമ്മിറ്റ് എന്നുള്ള ഒരു കമാൻഡ് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് വണ്ണിന്റെ കേസിലും നമ്മൾ കമ്മിറ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇൻസേർട്ട് ചെയ്ത ഈ മൂന്ന് ഡാറ്റാസും ഈ ഒരു ടേബിളിനകത്ത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ആയി. ഇനി നെക്സ്റ്റ് കമാൻഡ് എടുത്തു നോക്കാം, റോൾ ബാക്ക്. ഇനി റോൾ ബാക്ക് കമാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സേവ് പോയിന്റിന്റെ കൂടെയാണ്. എന്നാൽ കൂടി ഒറ്റയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ റോൾ ബാക്കിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മുന്നേ ലാസ്റ്റിൽ ഏത് കമ്മിറ്റ് ഓപ്പറേഷൻ ആണോ ചെയ്ത് അതിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റുഡന്റിലെ ഇൻസേർട്ട് ഓപ്പറേഷൻ വഴി മൂന്ന് ഡാറ്റാസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഏത് വഴി? കമ്മിറ്റ് എന്നുള്ള കമാൻഡ് വഴി. ഓക്കെ, ഇനി നെക്സ്റ്റ് നാലാമത്തെ ഓപ്പറേഷൻ ആയിട്ട് ഇവിടെ ഡിലീഷൻ എന്നുള്ള ഒരു ഓപ്പറേഷൻ ആണ് നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഡിലീറ്റ് ഫ്രം സ്റ്റുഡന്റ് വേർ റോൾ നമ്പർ ഇസ് ഈക്വൽ ടു 103. 103 എന്നുള്ള റോൾ നമ്പറിലുള്ള ആ ഒരു റോ ആണ് ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നത്. അത് കമ്മിറ്റും കൊടുത്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പറേഷൻ മസ്റ്റ് ആയിട്ടും ഇവിടെ നടക്കുന്നു. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ 103 ധ്രുവ് എന്നുള്ളത് ഡിലീറ്റ് ആയി പോയി. അപ്പൊ നമ്മുടെ കയ്യിൽ കറന്റ് നമ്മുടെ കയ്യിൽ ടേബിളിനകത്ത് ഈ രണ്ട് ഡാറ്റാസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ റോൾ ബാക്ക് എന്നുള്ള ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി ഇവിടെ എന്താ ചെയ്തെടുക്കുന്നത്? ഇതിൽ വരെ, അതായത് ലാസ്റ്റ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അങ്ങ് റീസ്റ്റോർ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 103 ധ്രുവ് എന്നുള്ളത് ഡിലീറ്റ് ആയി പോയിരുന്നു. പക്ഷേ റോൾ ബാക്ക് വഴി നമ്മൾ അതിലേക്ക് കൂടി അങ്ങ് റീസ്റ്റോർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റോൾ ബാക്ക് കമാൻഡ് ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് റോൾ ബാക്ക് കമാൻഡ് നമ്മൾ സേവ് പോയിന്റ് പറയുന്ന സമയത്ത് മനസ്സിലാക്കാം എങ്ങനെയാണ് സേവ് പോയിന്റ് ഒരു കൂടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്.
സോ സേവ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട് നമ്മളുടെ ടേബിളിനകത്ത്. ഇവിടെ ഇപ്പം നമ്മൾ 4 ട്രാൻസാക്ഷനെ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിനകത്ത് ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പം ഈ ഓരോരോ ട്രാൻസാക്ഷനും ഞാൻ ഓരോരോ പേര് വെച്ചിട്ട് സേവ് ചെയ്യാണ്. സോ ഫസ്റ്റിലെ ട്രാൻസാക്ഷൻ എന്നുള്ളത് ഇൻസേർട്ട് സ്റ്റുഡൻറ്റ് വാല്യൂസ് 101 രേഷ്മ എന്നുള്ളത് ഞാൻ സേവ് പോയിന്റ് എന്നുള്ള പേര് കൊടുക്കുകയാണ്. സേവ് പോയിന്റ് എ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷനെ ഇവിടെ ഞാൻ സേവ് പോയിന്റ് ബി ആക്കി സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ സേവ് പോയിന്റ് സി ആക്കി. ദെൻ ലാസ്റ്റിലെ ട്രാൻസാക്ഷൻ ഞാനിവിടെ ഈ റോൾ ബാക്ക് അങ്ങ് മാറ്റിയിട്ട് പകരം ഇവിടെ സേവ് പോയിന്റ് ഡി എന്നായിട്ട് കൊടുക്കാൻ പോവാണ്. സോ ഇങ്ങനെ നമ്മളുടെ ടേബിളിനകത്ത് ഇവിടെ 4 ട്രാൻസാക്ഷൻസ് ആണ് നടന്നത്. ഓരോരോ ട്രാൻസാക്ഷനും ഓരോരോ സേവ് പോയിന്റ് നെയിം വെച്ചുകൊണ്ട് സേവ് ചെയ്തു. എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് 4 സേവ് പോയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇനി ഈ ഒരു ടേബിൾ ഓപ്പറേഷൻസിന്റെ റിസൾട്ട് ആയിട്ട് ഇപ്പോൾ എനിക്കിപ്പോൾ ആ ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസിനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 ഓപ്പറേഷൻസും പെർഫോം ചെയ്തതിന് ശേഷമുള്ള ടേബിൾ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഈ ഒരു റോ കിട്ടും, സെക്കൻഡ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഈ ഒരു റോ കിട്ടും, തേർഡ് ട്രാൻസാക്ഷൻ വഴി ഈ റോ കിട്ടി, ദെൻ ഫോർത്ത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. റോൾ നമ്പർ 103 അതിന് ഡിലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഒപ്പം അത് കമ്മിറ്റും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോൾ നമ്പർ 103 ധ്രുവ് ആണ്. ഈ ഒരു റോ ഇവിടുന്ന് എന്ത് ചെയ്തു? ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം പിന്നീട് എന്താ ചെയ്തിരിക്കുന്നത്? സേവ് പോയിന്റ് ഡി. അതിന് ആ ഒരു ഓപ്പറേഷനെ സേവ് പോയിന്റ് ഡി ആയിട്ടും സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ്, ഇപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ടേബിൾ. ഇനി ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് ഇതിൽ നിന്ന് സേവ് പോയിന്റ് ബിയിലേക്കാണ് റോൾ ബാക്ക് ചെയ്ത് പോകേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് കമാൻഡ് ചെയ്യണം? റോൾ ബാക്ക് ടു. സോ ഇങ്ങനെ ഒരു കമാൻഡ് കൊടുത്തിട്ടതിന് ശേഷം എനിക്ക് ഇനി ആ ഒരു കമാൻഡ് വഴി കിട്ടുന്ന ടേബിൾ എങ്ങനെയായിരിക്കും എന്നും കൂടി അറിയണം. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ടേബിൾ എന്തായിരിക്കും? ബി എന്നുള്ള സേവ് പോയിന്റ് വരെയുള്ള ഡാറ്റാസ് ആണ് കിട്ടുക. ബി എന്നുള്ള സേവ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ഇവിടെയാണ്. ഇവിടെ ഏത് ഓപ്പറേഷനാണ് വന്നത്? 102 റിഷ എന്ന് വെച്ചാൽ ഇത് 102 വരെയുള്ള, എന്ന് വെച്ചാൽ 101 വരും, 102 വരും. അപ്പം ഈ ഒരു ടേബിൾ ആയിരിക്കും എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ആയിട്ട് കിട്ടുക. ഇനിയിപ്പോൾ അതല്ല, ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് സേവ് പോയിന്റ് എ ആണ് എനിക്ക് കോൾ ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ സേവ് പോയിന്റ് എയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് കിടക്കുന്നത്? ഈ ഫസ്റ്റ് റോയുടെ ഇൻസേർഷൻ ഓപ്പറേഷനാണ് നടക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ, എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 102 റിഷ എന്നുള്ള ഈ ഒരു റോ ഉണ്ടായിരിക്കില്ല. ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന റിസൾട്ടിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ 3 കമാൻഡ്സും വർക്ക് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് TCL കമാൻഡ്സ് ആയിട്ടുള്ള കമ്മിറ്റ്, റോൾ ബാക്ക്, സേവ് പോയിന്റ് ഈ 3 കമാൻഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.